നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ലോക വനിതാ ദിനത്തിൽ തന്നെ 110th പിറന്നാളും എത്തിയ ഒരു മുത്തശ്ശിയുണ്ട് ചേലക്കര തോന്നൂർക്കരയിൽ. 110th നിറവിലെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിക്കുവാൻ 18th വാർഡ് മെമ്പർ KK ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും കുട്ടികളും ജാനകിയമ്മയുടെ വീട്ടുമുറ്റത്ത് ഒത്തുകൂടി. പിന്നെ കേക്ക് മുറിയും സദ്യയും പായസവും മിഠായിയും പാട്ടും ഡാൻസുമെല്ലാമായി പിറന്നാൾ ആഘോഷവും വനിതാ ദിനവും അടിച്ചു പൊളിച്ചു. ഒരു 2-3 വർഷമായിട്ട് ഉത്രാട സദ്യ ആണ് നമ്മൾ ഈ മുറ്റത്ത് ആഘോഷിക്കാറുള്ളത്. പക്ഷെ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടാണ് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പിറന്നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരി നമുക്ക് ചെയ്യാം, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ പിറന്നാളാണ് നാളെ എന്നുള്ളത് നമ്മുടെ അടുത്ത് പറയുന്നത്. കാരണം എന്നും ഉണ്ണിയേട്ടൻ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളാണ്. അപ്പം ഞാനങ്ങനെ പിറന്നാളാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനെന്താ നമുക്കത് ചെയ്യാലോ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്നത്. അവരെല്ലാം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആ സുമനസ്സുകളുടെ ഏറ്റവും നല്ല, അവരെന്ത് ചെയ്യാനുള്ള അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഇങ്ങനെയെങ്കിലും നമുക്ക് ഈ പരിപാടി ഇവിടെ ഇന്നിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് വർഷം 110 വയസ്സായി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ശാരീരികമായിട്ടുള്ള യാതൊരു അതായത് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ വേറെ അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഒരു അത്ഭുതം പോലെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാളും ഇന്നേ വരെ അറിയപ്പെടാത്ത ഒരു വയസ്സാണ് ഇപ്പം നമ്മളൊരു 2-3 കൊല്ലമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാനിയമ്മ എന്ന് പറഞ്ഞ ഒരാളെ അറിയില്ലായിരുന്നു അങ്ങനെ അത് അധികമൊന്നും ആൾക്കാർക്ക്. പക്ഷേ ഇപ്പോൾ മെമ്പർ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിനും ഇങ്ങനെ 10-15 പേരെ വിളിച്ച് അമ്മയ്ക്കൊരു സന്തോഷത്തിനുള്ള ഒരു പലഹാരമോ ചോറോ എന്തെങ്കിലും കൂട്ടായ്മ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കാറുണ്ട്. ഞങ്ങളായാലും കൂടി ഞങ്ങളൊക്കെ വരുന്ന ഞങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിലും ഇതിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ ഈ ഭാഗത്തിൽ ഇല്ലാത്തവരാണ്. ഈ ജാനകിയമ്മ അങ്ങനെ 110th വയസ്സിൻ്റെ നിറവിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ജാനകിയമ്മയെ കാണാൻ വേണ്ടി വന്നവരുണ്ട് ഇതിനിടയിൽ. അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം കളിക്കാൻ വന്നവരാണ് ഇവിടെ ഉള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ജനറേഷനിൽ കൂടി ആ അമ്മൂമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ढोल बाजे ढोल बाजे
പാടി ദസ് തക്കുമോ.